ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റൈസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ലേ, നമ്മുടെ ഈ രാവിലെയെല്ലാം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് ഇടിയപ്പമല്ലേ നൂൽപുട്ട്, അപ്പോൾ അതിനെ കൊണ്ട് വൈകുന്നേരം കിട്ടലേനായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സിമ്പിളാണ്, എന്നാലും അടിപൊളി ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഒരു 3 ഇടിയപ്പമാണ് കേട്ടോ ഉള്ളത്. ഇപ്പം ബാക്കിയുള്ളത് ഒരു 3 ഇടിയപ്പം ഞാൻ വാഴയിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഇടിയപ്പം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ആദ്യം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ഉള്ളി, ഒരു അത്യാവശ്യം നല്ല വണ്ണമുള്ള ഉള്ളി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിന്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വാട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടിയിട്ട് ഏകദേശം ഒന്ന് പകുതി നല്ലോണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലേനു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക്, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുറിച്ചിട്ടാകും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോട്ടാ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വാട്ടണം കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ അത് ഉള്ളിയെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതെല്ലാം ഉള്ളിയെല്ലാം കുക്കായിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി ചെറുങ്ങനെ മുറിച്ചതാണ് കേട്ടോ. ഞാൻ ചെറുങ്ങനെ തന്നെ മുറിക്കാം, എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ തക്കാളിയാണ്, അതിന് വലുതാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിന് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല തക്കാളിയെല്ലാം നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ 2 പൊടിയേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഇട്ട് കൊടുക്കുന്നില്ലേ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ മഞ്ഞൾപൊടിയും കുരുമുളക് പൊടിയും കൂടി നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക, ചെറുങ്ങനെ മുറിച്ചത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നല്ലൊന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കാം. അപ്പം ഞാനിത് മുക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് പരന്ന പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഈ 2 മുട്ടക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇടിയപ്പത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, ചിലപ്പോൾ അധികം എടുക്കേണ്ടി വരും. അപ്പം അതിൻ്റെ അടുത്തുള്ളതിനനുസരിച്ച് ഞാൻ 2 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയതെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ട അധികമല്ല എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കുക. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് മിക്സ് ആക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ വെക്കുക. പാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. എന്നിട്ട് ഇത് നല്ലോണമൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക ഈ നെയ്യ്. അപ്പോൾ ഇതെല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഇടിയപ്പം എടുത്തിട്ട് നമ്മുടെ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം. കണ്ട, ഇതിങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതോടെ പാനിൽ നെയ്യെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇത് വലിയ പാനായിനു, ചെറുതായിനും എടുക്കേണ്ടത്, കാരണം ഇതിലേക്ക് എനിക്ക് കൊണ്ടിട്ടില്ലേനു. ലാസ്റ്റ് ആടിയിടെല്ലാം ഞാൻ ഒപ്പിച്ച് കൊടുക്കിയത്. അപ്പോൾ സൈഡെല്ലാം ഉള്ളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചിട്ട് ആ സൈഡിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വണ്ണമുള്ളതാണ് കേട്ടോ, നല്ല വട്ടായിപ്പോയി. അപ്പം ഇനി ഇത് സൈഡെല്ലാം എല്ലായിടത്തും ഇതേപോലെ ആക്കുക. പിന്നെ നിങ്ങൾക്കില്ലേ, ഇത് ഇങ്ങനെ പാനിലാക്കിയിട്ട് ആക്കുന്നതും അങ്ങനെയും ആക്കാം, പിന്നെ ഇത് ആവിയിലും ആക്കാം കേട്ടോ. ആവിയിൽ ഒരു പാനിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആവിയിൽ വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാം കേട്ടോ. വേണമെങ്കിൽ ഇഡ്ഡലിക്കുഴീൻ്റെ അതിൽ വെച്ചിട്ട് ആക്കാം, ഇഡ്ഡലീൻ്റെ തട്ടില്ലേ അതിലകത്തും ആക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു വട്ടമുള്ള പാത്രത്തിലാക്കിയിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കുമ്പം മേലെ എന്തായാലും കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവിയിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം സൈഡിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇല്ലേ, ഉള്ളി മസാല, ഉള്ളിയും തക്കാളിൻ്റെ മസാല, അതൊന്ന് ഇങ്ങനെ നേരത്തി കൊടുക്കുക. എല്ലായിടത്തേക്കും നല്ല നേരത്തി കൊടുക്കുക, അത്യാവശ്യം നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക മസാല. ഇനി ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ എടുത്തിട്ട്. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് എടുക്കുക, അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മുട്ട അത്രയൊന്നും നല്ലോണം മുട്ട വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം എടുക്കാം, കുറച്ച് മതിയും കുറച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് അടുത്ത ഇടിയപ്പം വെച്ച് കൊടുക്കാം.
ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്തുള്ളതിനെ കൊണ്ട് എത്തിയില്ലേനും, അപ്പോൾ ഞാനിങ്ങനെ സൈഡിലൊന്ന് ഒപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തേ. അപ്പോൾ നിങ്ങളടുത്ത് എത്രയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവിയിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വെച്ചിട്ട് ആക്കാം, പിന്നെ അടിയിൽ മേലെ കുറച്ച് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം കേട്ടോ. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെ. ഇതിന് നമ്മുടെ കണ്ണൂർ ഒരു സാധനം ഉണ്ട് അരിപ്പടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അരിപ്പടത്തിൻ്റെ സെയിം ടേസ്റ്റാണ് കേട്ടോ ഇത്, നല്ല രസമുണ്ട് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നുണ്ട് അതിന്, ആ അരിപ്പടത്തിൻ്റെ അതേ ടേസ്റ്റ്. ഞങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഇൻഷാല്ലാ ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. എന്നിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇത് ഞാൻ ബാക്കിയുള്ള മുട്ടയല്ല കേട്ടോ, ഒരു മുട്ട ഞാൻ എക്സ്ട്രാ എടുത്തതാണ്. കാരണം ആടെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആ മുട്ട ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, കുറേ സമയം വെക്കണ്ട, അന്നേരം അടി നല്ലോണം ഉറപ്പായി പോവും. അപ്പോൾ ഇനി ഇതൊന്ന് അടിയിലായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാക്കിയാൽ മതി കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മുട്ടയിലെ കുക്കായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം വേഗം ആവുമല്ലോ, എല്ലാം കുക്കായതല്ലേ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ. ഇവിടെ റെഡിയായി, ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. എന്നിട്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ടല്ല കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ പാത്രത്തിലെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ശരിക്കും ഞാൻ പറഞ്ഞില്ല ആ ഒരു അരിപ്പടത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. വെച്ചാൽ അതിനും പച്ചരിയും മുട്ടയും തന്നെയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല ആ ഒരു ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചാലും കണ്ടോ, അടിയിലും മേലെ നല്ല ക്രിസ്പി ആയിട്ട് അടുക്ക നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവിയിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ടേസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെ ഉണ്ടാകുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ശരിക്കും ഇത്രയും വിചാരിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെയൊന്നും ടേസ്റ്റ് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേനു. പക്ഷേ ഉണ്ടാക്കിയ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഇടിയപ്പം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരത്തേക്ക് ചായൻ്റെ കടേൻ്റെ അപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടിയപ്പം വെച്ചിട്ട് രാവിലെ ഇങ്ങനെയെല്ലാം ആക്കി കൊടുക്കുക, കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.